ഞാൻ മുട്ട കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. നട്ട്സ്, കുറച്ച് തേങ്ങാപ്പീര്, ഒരു സബോള അരിഞ്ഞത്, കറിവേപ്പില, ഉപ്പ്, ഗരം മസാല, മുഴുത്ത മല്ലി, മഞ്ഞൾപൊടി, കടുക്, കുരുമുളക് ചതച്ചത്, മുഴുത്ത ചുമന്ന മുളക്, അതായത് പൊടിക്കാത്ത ചുമന്ന മുളക്, ഇച്ചിരി കുരുമുളകും, ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് എങ്ങനെയാണ് ഒരു മുട്ടയുടെ കറി ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. മുട്ട ഉണ്ടാക്കി അതേ പാൻ തന്നെ സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ വീണ്ടും ഓണാക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ വീണ്ടും പാത്രത്തിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ചിരകിയ തേങ്ങയും ഇട്ട് കൊടുക്കുന്നു. ഞാനൊരു മൂന്നര സ്പൂൺ തേങ്ങ, 4 സ്പൂൺ തേങ്ങായോളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാം. അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നു. അതിനകത്തേക്ക് ഇനി നമ്മൾക്ക് ചുമന്ന മുളക്, മുഴുത്ത ചുമന്ന മുളക് മുറിച്ച് ഇട്ട് കൊടുക്കുന്നു. അതായത് പൊടിക്കാത്ത ചുമന്ന മുളക്, അതുപോലെ തന്നെ പൊടിക്കാത്ത മല്ലി ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് ആ ക്വാണ്ടിറ്റി അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും. ഇതെല്ലാം കൂടെ ഇനി നമുക്ക് ഒന്ന് വഴറ്റി വരാം. അത് ആ തേങ്ങയുടെയും നട്ട്സിൻ്റെയൊക്കെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ, ഒരു ചെറിയ ബ്രൗൺ കളർ കയറി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നീട് നമ്മൾ അത് തണുക്കാനായിട്ട് വെക്കുന്നു. അപ്പോൾ നമ്മൾ പൊരിച്ചു വെച്ച മുട്ട നമുക്ക് ചെറിയ പീസസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ വറുത്തത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ മുട്ട പൊരിച്ചത് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തത് കഷ്ണമാക്കി അവിടെ വെക്കുന്നു. ഇനി ആ തണുത്ത വറുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു.
ആദ്യമേ അത് വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് മിക്സി ഒന്ന് അരച്ചു വരുന്നു. പിന്നീട് നമ്മൾ അത് തുറന്നിട്ട് കുറേശ്ശെ വെള്ളം അതിന് ചേർത്ത് കൊടുക്കും. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇനി അത് മിക്സിയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നു. കണ്ടോ, വീണ്ടും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അത് അരച്ചെടുക്കുന്നു. നല്ല ഇതായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ആദ്യം നമ്മൾ ഒന്നും വെള്ളം ചേർക്കാതെ അരയ്ക്കും, പിന്നീട് വെള്ളം ചേർത്ത് ചേർത്ത് അരയ്ക്കും. ഇനിയും ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ സ്റ്റൗ ഓൺ ആക്കുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു. ആ കടുക് പൊട്ടുമ്പോൾ സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കും. ഞാൻ സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നു. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ആ സബോളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. ഈ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ മുട്ട ഉണ്ടാക്കിയപ്പോൾ അതിന് ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് ഇതിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റി കണ്ടു അതിൻ്റെ ആ നിറം. ആ സമയത്ത് അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നു. അങ്ങ് ഒന്ന് വഴന്ന് വരികയുള്ളൂ. അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നു. ആ അരപ്പിന് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ അരച്ച പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി ഒഴിച്ചു കൊടുക്കുന്നു. നമ്മുടെ എത്ര മാത്രം ചാറ് വേണോ അതിനനുസരിച്ച് ഈ സമയത്ത് നിങ്ങൾ വെള്ളം ചേർത്ത് കൊള്ളണം. നല്ലവണ്ണം അത് പാത്രമൊക്കെ കഴുകി നല്ല എത്രയും കറിക്ക് ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരാറാകുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പൊരിച്ച മുട്ടകൾ മുട്ടയുടെ പീസുകൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. മുട്ട ചേർത്ത് ചെറുതായിട്ട് അതിനകത്ത് തിള വരുന്നുണ്ട്. മുട്ട ചേർത്ത് കൊടുത്ത് അതിനൊരു ചെറിയ തിള വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി, ഇത് ലാസ്റ്റിലാണ് ഈ ഗരം മസാലപ്പൊടി നമ്മൾ ചേർക്കുന്നത്, അത് വഴറ്റുന്നില്ല. ഗരം മസാലപ്പൊടി ലാസ്റ്റിൽ അതിന് ചേർത്ത് കൊടുക്കുന്നു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് നമുക്ക് ആ കറി കണ്ട തിളച്ച് വരുന്നുണ്ട് സൈഡിൽ കൂടെ. അപ്പോൾ അത് ഇനി അത് ഇത്രയും തിളച്ചാൽ മതി, നമുക്ക് ഓഫ് ചെയ്യാം, സ്റ്റൗ ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായിട്ടുള്ള കറി റെഡി.